welcome back karimashi lovers endige ellavarude visheshangale innathe nammal oru special video aanu korenki kore request vanna oru video aanu ṭo innathe ennu parayunnathu enna actual skin care routine aanu naan innu ningalude adu share cheynathu pinne ee oru skin care routine ennu parayumbo enikku thonittullathu enikku skin care routine aarku aanundengilum even teenage il aanengilum 20s il aanengilum 30s il aanengilum 40s il okke aanengilum enikku thoniya oru karyam ennu cheynale less is more ennallana enikku thonunu ippa ee oru age il vannikkumbo enikku thonunu aa oru less is more ennalladana eppozhum നല്ലതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോ നിങ്ങൾ കുറേ പ്രോഡക്ട്സ് വാരി വാങ്ങി തേക്കാതെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കുറച്ച് പ്രോഡക്ട്സ് അല്ലെങ്കിൽ കുറച്ച് റുട്ടീൻ നല്ലതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അതിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ അല്ല എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം എനിക്ക് അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഓക്കെ, അപ്പോ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ അതിനു മുമ്പ് ചെറിയൊരു കാര്യമുണ്ട്, അതൊന്ന് കേട്ടിട്ട് നമുക്ക് നേരെ രീതിയിലേക്ക് കടക്കാം. അപ്പോ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇന്നത്തെ വീഡിയോ ഒരു അസോസിയേഷൻ ആണ്. മാമർത്തായിട്ട് രണ്ട് പ്രൊഡക്ട്സ് ആണുള്ളത്. ഒന്നാമത്തത് ഹണി മലായ് ഫേസ് വാഷ് ആണ് ഫോർ നറിഷിംഗ് ഗ്ലോ, ആൻഡ് സെക്കൻഡ് വൺ ഇസ് ഹണി മലായ് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആണ് വിത്ത് ഹണി ആൻഡ് മലായ് ഫോയിൽ നറിഷിംഗ് ഗ്ലോ. അപ്പൊ അതിനു മുമ്പ് തന്നെ മാമർത്തിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. മാമർത്ത് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് പോസിറ്റീവ് ആണ്. പിന്നെ ഇത് സേഫ് സർട്ടിഫൈഡ് ആണ്, ഫ്രീ ഫ്രം ഹാംഫുൾ കെമിക്കൽസ് ആണ്, കൂടുതലും നാച്ചുറൽ പ്രോഡക്ട്സ് ആണ് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ എനിക്ക് ഈ ഒരു പ്രോഡക്ട്സിന്റെ ഒന്ന് രണ്ട് വിശേഷങ്ങൾ പറയാം. ഒന്നാമത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു ഹണി മലായ് ഫേസ് വാഷ് ആണ്. ഈ ഫേസ് വാഷില് മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഹണിയും ആൻഡ് മലായും ആണ്. ഹണിയിലുള്ള ആ ഒരു ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്, അതുപോലെ മലായിൽ നമുക്ക് തരുന്ന ആ ഒരു നറിഷിംഗ് അതായത് ഹൈഡ്രേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് രണ്ടും നമുക്ക് ക്ലിനിക്കലി റിസർച്ച് ചെയ്തുള്ള പേപ്പേഴ്സ് ഒക്കെ നമുക്ക് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇനി നമ്മൾ അടുത്ത് കാണാൻ പോകുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹണി മലായ് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഈ ഹണി മലായ് മോയ്സ്ചറൈസറിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഹണിയാണ്. അപ്പൊ ഈ ഒരു ഹണി എന്ന് പറയുന്നത് ഒരു നമുക്ക് നമ്മുടെ സ്കിന്നിലുള്ള മോയ്സ്ചറിനെ ലോക്ക് ചെയ്യും. മലായ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്റൻസ്ലി മോയ്സ്ചറൈസറിംഗ് ആണ് കേട്ടോ ഈ ഒരു മലായ് എന്ന് പറയുന്നത്. അടുത്തത് ഇതിനകത്ത് അലോവേര ഉണ്ട്. അലോവേര നമുക്കറിയാം എത്ര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സ്കിൻ കെയർ എന്നുള്ളത്. നന്നായിട്ട് സൂതം ചെയ്യും, നമ്മുടെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് സൂതി ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് അലോവേര എന്ന് പറയുന്നത്. അടുത്തത് ഗ്ലിസറിൻ ആണ്. നിങ്ങൾക്കറിയാം ഒരു ഗ്രേറ്റ് മോയ്സ്ചറൈസിംഗ് ഏജന്റ് ആണ് ഈ ഒരു ഗ്ലിസറിൻ എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ ഒരു കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ മാമാർത്തിന്റെ സൈറ്റിൽ നിങ്ങൾക്ക് 20% ഓഫ് കിട്ടും. പിന്നെ ഈ പ്രോഡക്റ്റ് എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ മാമാർത്തിന്റെ സൈറ്റിൽ കിട്ടും, പിന്നെ എന്താണ് ഫ്ലിപ്കാർട്ട് കിട്ടും, നൈക്ക് കിട്ടും, പേർപ്പിൾ കിട്ടും, ആമസോൺ കിട്ടും. ഇതും എല്ലാം നമ്മുടെ അഡൾട്ടിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്ട്സ് കിട്ടും. പിന്നെ ബേബിക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാമാർത്തിൽ കിട്ടും, ആമസോണിൽ കിട്ടും, അതുപോലെ തന്നെ ഫസ്റ്റ് ക്രൈയിലും അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ മാമാർത്ത് അവരുടെ ഒഫീഷ്യൽ സൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ഒഫീഷ്യൽ ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, സോറി. അപ്പോൾ ആ ആപ്പിൽ നിങ്ങൾ സൈൻ ചെയ്യാന്നുണ്ടെങ്കിൽ അവരുടെ ഏർലി ആക്സസ് അതായത് അവരുടെ എന്തൊക്കെയാണ് അവരുടെ ഓഫേഴ്സും എന്നുള്ളതിനൊക്കെ ഏർലി ആക്സസ് നിങ്ങൾക്ക് കിട്ടും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഓഫേഴ്സും നമുക്ക് മാമാർത്തിന്റെ സൈറ്റിൽ നിന്ന് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇനി സോറി പെട്ടെന്ന് വീട്ടിലേക്ക് കിടക്കാം അല്ലേ. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പൊ നമ്മള് നമ്മുടെ രാവിലെ എണീക്കുമ്പോൾ എന്റെ സ്കിൻ കെയർ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ രാവിലെ ഫേസ് യോഗ ചെയ്തിട്ടാണ്. എന്റെ ഫേസ് യോഗയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ വേറൊരു വീഡിയോ ഞാൻ ഇപ്പോൾ സെപ്പറേറ്റ് ഒന്ന് രണ്ടെണ്ണം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പൊ ഫേസ് യോഗയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഒരു മിനിറ്റ് എന്താ എടുക്കും, അതിനുശേഷം വെള്ളം കുടിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വെള്ളം കുടിക്കുക എന്നുള്ളത്. ഞാൻ ഒരു കുറച്ച് ദിവസം ഇടയ്ക്ക് ഒരു വെള്ളം കുടിക്കാൻ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് ശരിക്കും എൻ്റെ രണ്ട് ദിവസം കഴിയുമ്പോൾ എൻ്റെ ഫേസിൽ അറിയാൻ പറ്റും. കാരണം റിങ്കിൾസ് അല്ലെങ്കിൽ ഒരു ഡ്രൈ പാച്ചസ് ഒക്കെ വരാനുണ്ട്. ഇപ്പൊ ഞാൻ എൻ്റെ ഫേസിൽ ഒന്നും ഇട്ടിട്ടില്ല. എക്സാക്ട്ലി പറയാനുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ അതായത് കുറച്ച് എണ്ണ ഇട്ടിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞ പോലെ എനിക്ക് കുറച്ച് ഡ്രൈ പാച്ചസ് ചെയ്യുക ഒന്ന് രണ്ട് ദിവസമായിട്ട് കുറച്ച് ഓട്ടത്തിൽ ആയതുകൊണ്ട് വെള്ളം കുടിക്കാൻ കുറച്ച് ഇതായി. അപ്പൊ എനിക്ക് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള പോലെ തോന്നി. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ ഇട്ടിട്ട് എണ്ണയല്ല സോറി നെയ്യാണ് ഇട്ടിരിക്കുന്നത്. അതിട്ടിട്ട് ഞാൻ ഇരിക്കുകയാണ്. വേറെ ഫേസിലൊന്നും തന്നെ ഇല്ല കേട്ടോ. ഞാൻ ആകെ ലിപ്സ്റ്റിക് മാത്രമേ ഇട്ടേക്കണം, ഐബ്രോസ് പോലും ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം ഞാൻ രാവിലെ എഴുന്നേറ്റ് അപ്പൊ തന്നെ ഒന്ന് ഫേസ് വാഷ് ചെയ്യാറുണ്ട്. ഫേസ് വാഷ് ചെയ്യണത് നമ്മുടെ എന്താ ഈ ചെറുപാടിന്റെ പൊടി ഉണ്ടല്ലോ, അത് ഫൈൻ ആയിട്ടുള്ളത്. ഞാൻ നേരത്തെ കടലമാവാണ് ഉപയോഗിച്ചിട്ടുണ്ടിരുന്നത്, പക്ഷെ കുറച്ച് എനിക്ക് തോന്നി കുറച്ചും കൂടി എന്താണ് നല്ലതും ഒക്കെ അങ്ങനെയാണ് എന്നെനിക്ക് തോന്നി. കാരണം പിന്നെ ജാനുടെ അമ്മേനോട് പറഞ്ഞിരുന്നു ഈ ചെറിയ ബേബീസിനെ കുളിപ്പിക്കുന്നത് ഈ ചെറുപാട് പൊടി ഭയങ്കര ഫൈൻ ആയിട്ടുള്ള ചെറുപാട് പൊടി വെച്ചിട്ടാണ്.
അപ്പൊ ഞാൻ രാവിലെ എണീക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ചെറുപയർ പൊടി ഇട്ടിട്ട് ഒന്ന് വാഷ് ചെയ്ത് ചെയ്യും. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ കുളിക്കും, അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ അമ്പലത്തിൽ പോകാനുള്ള ദിവസമാണെങ്കിൽ അത് കുളിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ജിമ്മിൽ പോകാനുള്ള ദിവസമാണെന്നുണ്ടെങ്കിലും ഈ ഒരു കുളിക്കാതെ തന്നെ നമ്മുടെ ഫ്രഷ് അലോവേരയുടെ ജ്യൂസ്, അതും ആ അലോവേര ഫുൾ ലീഫ് എടുത്തിട്ട് ഞാനിങ്ങനെ വെച്ച് കുറച്ചു നേരം വെക്കും, കാരണം ആ ഒരു യെല്ലോ കളർ പോകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഫ്രഷ് അലോവേരയുടെ ആ ഒരു ജ്യൂസ് എടുത്തിട്ട് ഞാൻ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യും. അതിനുശേഷം അത് ഒരു 1 hour എന്തായാലും ഇരിക്കുമല്ലോ, അത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ ജിമ്മിൽ പോകുന്നത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഈ കാണിക്കുന്നത് അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫ്രഷ് അലോവേര ജ്യൂസ് ഇട്ട് ഉണങ്ങിയതിന് ശേഷം ഞാൻ അങ്ങനെ തന്നെ അമ്പലത്തിലേക്ക് പോകും, വേറെ ഒന്നും ഞാൻ ഇടാറില്ല, അമ്പലത്തിലേക്ക് പോകും വയ്ക്കും. അപ്പോൾ അതങ്ങനെ ഫേസിൽ ഉണ്ടാകും. അതിനുശേഷം നോർമൽ ഡേയ്സിലാണ് കേട്ടോ, ലൈക്ക് ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും ഞാൻ ഫേസ് പാക്ക് ഇടും. ഓൾമോസ്റ്റ് ഓൾ ഡേയ്സിൽ ഞാൻ ഫേസ് പാക്ക് ഇടാൻ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ ഫേസ് പാക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് അറിയാം, കണ്ടിട്ടുണ്ടാവും, മെജോറിറ്റി ആളുകളും കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലാത്തവർ എൻ്റെ വർഷങ്ങളായിട്ടുള്ള ഫേസ് പാക്കാണ് ഞാൻ ഇപ്പോൾ ഈ കാണിക്കുന്നത്. എന്താണ് ഇതിനകത്ത് എന്താണ് നാരങ്ങനീരുണ്ട്, പാൽപ്പൊടി അല്ലെങ്കിൽ പാൽ, പാൽപ്പൊടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്യും, പിന്നെ കുറച്ച് ഹണി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് ഉപ്പ്, പിന്നെ എന്താണ് ഇത് കുറച്ച് ബേസ് ആയിട്ടുള്ളത്, അത് ഞാൻ കടലമാവ് ഇടും ചിലപ്പോൾ, അല്ലെങ്കിൽ എന്താണ് ഫയർപൊടി ഇടും. ഞാൻ ഇതിനകത്ത് ഇപ്പോൾ ഞാൻ കടലമാവാണ് ഇന്ന് ഇടാൻ പോകുന്നത്. പിന്നെ എന്താണ് അതോടൊപ്പം ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത് മറ്റേ മാച്ച പൗഡർ ഉണ്ടല്ലോ, മാച്ച പൗഡർ നിങ്ങൾക്ക് അറിയാം മറ്റേ ഗ്രീൻ ടീയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള, അതായത് വളരെ യങ് ആയിട്ടുള്ള എന്താണ് ലീഫ് എടുത്തിട്ടുള്ള ഒരു പൊടിയാണത് മാച്ച പൗഡർ. അത് ഓൺലൈൻ ഞാൻ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ അതും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യും. ഒരു 15-20 minutes അത് ഞാൻ അപ്ലൈ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ, നോർമൽ ഡേയ്സിലാണെങ്കിൽ. ഈ ഷൂട്ടുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും ഷൂട്ടൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫേസ് ആ അലോവേര ഇട്ട് കഴിഞ്ഞല്ലോ, അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം വെറുതെ വാഷ് ചെയ്യുള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. വാഷ് ചെയ്തതിന് ശേഷം മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ മേക്കപ്പ് റിമൂവ് ചെയ്യും. മേക്കപ്പ് റിമൂവ് ചെയ്തതിന് ശേഷം എന്താണ് ലൈക്ക് നമ്മുടെ എണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ എന്തെങ്കിലും എണ്ണ അല്ലെങ്കിൽ ഈവൻ ക്ലെൻസിങ് ബാമോ എന്തെങ്കിലും ഇട്ടിട്ട്, ചിലതൊക്കെ ക്ലെൻസിങ് ബാം ഇട്ടാലും നമുക്ക് പോകത്തുള്ളൂ. അപ്പോൾ അതിനിട്ടതിന് ശേഷം ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യും. വാഷ് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് കടലമാവാണ്, കാരണം കടലമാവ് ഉപയോഗിക്കുമ്പോഴേക്കും നന്നായിട്ട് ക്ലീൻ ആയിട്ട് പോകും, ഫുൾ നല്ല നീറ്റ് ആയിട്ട് നന്നായിട്ട് ഫുള്ളായിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് കടലമാവ് ഉപയോഗിച്ച് ഇത് വാഷ് ചെയ്ത് കളയും. അതിനുശേഷം 1 or 2 drops ജസ്റ്റ് 1 or 2 drops ബദാം ഓയിൽ എടുത്തിട്ട് ഞാൻ ഫേസിൽ ആ നനവ് ഉണ്ടാവുമല്ലോ നനവോട് കൂടി തന്നെ ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അത് അങ്ങനെയായി. അല്ലാത്ത ദിവസം ഇപ്പോൾ ഷൂട്ടൊന്നും ഇല്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഫേസ് പാക്ക് ഇടും. ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം ജസ്റ്റ് വാഷ് ഓഫ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഡ്രൈ ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് ഇത് ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാലും 1 or 2 drops ബദാം ഓയിൽ ഇട്ടതിന് ശേഷം അത് അങ്ങനെ തന്നെ വിടും, കാരണം പെട്ടെന്ന് അബ്സോർബ് ആയിക്കോളും. അതിനുശേഷം വൈകുന്നേരം രാത്രിയാണ്. ഇപ്പോൾ രാത്രി എന്ന് പറഞ്ഞാൽ എനിക്ക് 2 days ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ് ഞാൻ ഓരോ സാധനങ്ങൾ ഇടുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാൻ നമ്മുടെ ഹൈലുറോണിക് ആസിഡും, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഹൈലുറോണിക് ആസിഡാണ് ലോറിയൽ പാലസിൻ്റെ, അത് ഞാൻ ഇടാറുണ്ട്. ഇന്നിപ്പോൾ ഞാൻ കാണിക്കുന്നത് നെയ്യാണ്. നെയ്യ് ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന നെയ്യ്, ജനൻ്റെ അമ്മ ഉണ്ടാക്കി തന്നോളുന്നതാണ് കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് ഒരു കുറച്ച് രണ്ടോ ഒരു കുറച്ച് എടുത്താൽ ഇത്രയും എടുക്കും ഞങ്ങൾ കാണിച്ചാൽ, അത് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഫേസ് ഒന്ന് മെസ്സാജ് ചെയ്യും. ഒരു ലൈക്ക് ഒരു 1 minute അല്ലോ, 30 seconds ഒക്കെ ഒന്ന് ഫുള്ള് മെസ്സാജ് ചെയ്യും. അതിനുശേഷം 1 hour കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഉറങ്ങുന്നത്. ആ സാധനം തന്നെ ഞാൻ ചിലപ്പോൾ ലിപ്സിലിടും, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ലിബാം ഉണ്ട്, ലാനേജിൻ്റെ ലിബാം എൻ്റെ ഫേവറേറ്റ് ആണ്, അതിടും, എന്നിട്ട് ഞാൻ കരുന്ന് ഉറങ്ങും. ഓക്കെ, അത്രയും വളരെ സിമ്പിളായിട്ടുള്ള ഒരു റുട്ടീനാണ് കേട്ടോ എൻ്റെ. പിന്നെ എന്താണ് ദാറ്റ്സ് ഇറ്റ്, അതാണ് ഇപ്പോൾ എൻ്റെ മെയിൻ ഇപ്പോൾ നല്ല എൻ്റെ കറൻറ്റ് സ്കിൻ കെയർ റുട്ടീൻ. ആൻഡ് ഐ എം ഹാപ്പി വിത്ത്, എൻ്റെ സ്കിന്നിന് വലിയ പ്രശ്നങ്ങൾ വന്നതൊന്നുമില്ല, ഈവൻ റിങ്കിൾസ് ഒന്നും അങ്ങനെ വലുതായിട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ. ആകെ ഇവിടെ ഒരു ചെറിയൊരു അതെനിക്ക് നേരത്തെ ഇല്ലാതെ സ്മൈൽ ലൈൻസ്, പിന്നെ എനിക്ക് റിങ്കിൾസ് വന്നിട്ടില്ലത്, വേറെ എങ്ങനെ റിങ്കിൾസ് വന്നിട്ടില്ല എന്നല്ലേ, ഇല്ല വേറെ എനിക്ക് അങ്ങനെ റിങ്കിൾസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ സോ ടോട്ടലി ഫൈൻ വിത്ത് ഇറ്റ്, എനിക്ക് അങ്ങനെ അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ഇതാണ് എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ, വളരെ സിമ്പിളായിട്ടാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ഓയിൽ ഉപയോഗിക്കാം, മോയ്സ്ചറൈസിങ് ക്രീം ഉപയോഗിക്കാം, ഓട്ടോമാറ്റിക് വെള്ളം കുടിക്കുക, പിന്നെ നന്നായിട്ട് സ്കിൻ വൃത്തിയായി സൂക്ഷിക്കുക. ദാറ്റ്സ് അതാണ് 3. നേരത്തെ അല്ല പണ്ട് ഉള്ളതുകൊണ്ടാണ് ക്ലെൻസിങ് ടോണിങ് വേണമെന്ന് ഞാൻ പറയില്ല, ക്ലെൻസിങ്ങും മോയ്സ്ചറൈസിങ്ങും നന്നായിട്ട് വെള്ളം കുടിക്കലും, അത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, സോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്കാൻ മറന്നുവരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുവരെ എല്ലാവരും സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.